ഒരു കാലഘട്ടത്തെ ഒട്ടാകെ പിടിച്ചുലച്ചവളാണ് കുറിയടത്ത് താത്രി. താത്രിക്കുട്ടി, കുറിയടത്ത് സാവിത്രി, സാവിത്രി അന്തർജനം എന്നീ പേരുകളിലെല്ലാം കുറിയടത്ത് താത്രി അറിയപ്പെടുന്നുണ്ട്. 112 വർഷങ്ങൾക്ക് മുൻപാണ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച താത്രിക്കുട്ടിയുടെ സ്മാരക വിചാരം നടന്നത്. കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ആറങ്ങോട്ടുകര എന്ന ചെറിയ ഗ്രാമത്തിലെ കൽപ്പകശ്ശേരിയില്ലത്ത് 1882 താത്രിക്കുട്ടി ജനിച്ചത്. താത്രിക്ക് 9 വയസ്സുള്ളപ്പോൾ തന്നെ കുറിയടത്ത് മനയിലേക്ക് വേലി കഴിച്ചു കൊണ്ടുവന്നു. അതോടെയാണ് താത്രിക്കുട്ടി കുറിയടത്ത് താത്രിയായി മാറിയത്. താത്രിക്കുട്ടിക്ക് കഥകളി, സംഗീതം, ജ്യോതിഷം, മോഹിനിയാട്ടം തുടങ്ങി ഒട്ടേറെ കലകളിൽ അറിവുണ്ടായിരുന്നു. അതീവ സുന്ദരിയായിരുന്ന താത്രിക്കുട്ടി നന്നേ ചെറുപ്പത്തിലെ തന്നെ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. 1905 ജൂലൈ മാസത്തിലാണ് അയൽക്കാരനായ ബ്രാഹ്മണന്റെ പരാതിയെ തുടർന്ന് താത്രിക്കുട്ടിയെ സ്മാരക വിചാരം ചെയ്യുന്നത്. ഇതിന്റെ നടപടികൾ 1904 അവസാനത്തിലെ ആരംഭിച്ചിരുന്നു. തുടർന്ന് 10 വർഷത്തോളം നീണ്ട വിചാരണ നടന്നു. പട്ടച്ചോമയാരത്ത് മനയിലെ ജാതവേദൻ നമ്പൂതിരിയായിരുന്നു താത്രിക്കുട്ടിയുടെ സ്മാരക വിചാരത്തിനെത്തിയ സ്മാർത്തൻ. ആദ്യ വിചാരണ നടന്നത് ഇരിങ്ങാലക്കുടയിൽ വെച്ചായിരുന്നു. ആദ്യ വിചാരണ സമയത്ത് വധഭീഷണി ഉണ്ടായതിനാലാണ് ഭർത്താവിന്റെ നാടായ ചെമ്മന്തിട്ടയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവന്നത്. ശേഷം താത്രിക്കുട്ടിക്ക് വീണ്ടും വധഭീഷണി വന്നതിനെ തുടർന്ന് സുരക്ഷാ സന്നാഹങ്ങളോടെ കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിൽ താമസിപ്പിക്കുകയും തുടർ വിചാരണ തൃപ്പൂണിത്തുറയിൽ നടത്തുകയും ചെയ്തു. 9 മുതൽ 23 വയസ്സുവരെ ഒട്ടേറെ പുരുഷന്മാരുമായി ബന്ധം പുലർത്തിയ താത്രിക്കുട്ടി സ്മാരക വിചാരത്തിൽ അച്ഛൻ കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരി, സഹോദരൻ കൽപ്പകശ്ശേരി നാരായണൻ നമ്പൂതിരി, ഭർത്താവ് കുറിയടത്ത് മനയിലെ രാമൻ നമ്പൂതിരി, ഭർതൃ സഹോദരൻ കുറിയടത്ത് മൂസാമ്പൂരി എന്നിവരെ ചേർത്ത് 64 പേരുടെ പേരുകൾ പറഞ്ഞു. 64 പേരിൽ 30 നമ്പൂതിരിമാർ, 10 അയ്യർ, 13 അമ്പലവാസികൾ, 11 നായന്മാർ എന്നിങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടവരുണ്ടായിരുന്നു. 64 പേരുടെ പേരിനൊപ്പം അവരുമായി ബന്ധപ്പെട്ട സമയം, തീയതി, അടയാളങ്ങൾ, അവരിൽ നിന്നും കൈപ്പറ്റിയ വസ്തുക്കൾ തുടങ്ങിയ തെളിവുകൾ സഹിതം താത്രിക്കുട്ടി വിചാരണയിൽ അവതരിപ്പിച്ചു. തുടർന്ന് 65-ാമന്റെ പേർ പറയാൻ തുനിഞ്ഞപ്പോൾ അന്നത്തെ രാജാവ് താത്രിയുടെ സ്മാരക വിചാരണം നിർത്താൻ ഉത്തരവിടുകയായിരുന്നു. രാജാവിന്റെ പേരും പറയുമോ എന്ന ഭയത്തിലാണ് സ്മാരക വിചാരണം നിർത്തിവെച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. സാധാരണ വിചാരണകളിൽ കുറ്റം തെളിയിക്കാൻ സ്മാർത്തൻ പീഡനമുറകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ താത്രിക്കുട്ടിയുടെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കേരളത്തെ തന്നെ പിടിച്ചുകുലുക്കിയ സംഭവമാണ് താത്രിക്കുട്ടിയുടെ സ്മാരക വിചാരം. അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ.